നിയന്ത്രണ രേഖ കടന്നുള്ള ഇന്ത്യയുടെ തിരിച്ചടിക്കു ശേഷം വിളിച്ച പ്രത്യേക ഫെഡറൽ മന്ത്രിസഭാ യോഗമാണ് ഇന്നലെ വൈകിട്ട് ഇസ്ലാമാബാദിൽ നടന്നത്. ഏത് ആക്രമണത്തെയും നേരിടാൻ പാക് സൈന്യവും പാക് ജനതയും സജ്ജമാണെന്ന് നവാസ് ഷെരീഫ് മന്ത്രിസഭയെ അറിയിച്ചു. കശ്മീർ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത വിഷയമാണെന്നും അതിന്റെ അസ്വസ്ഥതയാണ് ഇന്ത്യയ്ക്ക് ഉള്ളതെന്നും പാക് മന്ത്രിസഭ വിലയിരുത്തി. കശ്മീരിലെ വിഘടനവാദികൾക്ക് ധാർമ്മികവും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ പിന്തുണ നൽകാൻ ഫെഡറൽ മന്ത്രിസഭ തീരുമാനിച്ചതായും പാക് പത്രമായ ദി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. സാർക്ക് സമ്മേളനം അട്ടിമറിക്കാനുള്ള ശ്രമം ഇന്ത്യ നടത്തിയതായും മന്ത്രിസഭ ആരോപിച്ചു. ദാരിദ്ര്യത്തിനെതിരെ പോരാടുമെന്ന നരേന്ദ്രമോദിയുടെ കോഴിക്കോട് പ്രസംഗത്തിലെ നിലപാടിന് വിരുദ്ധമായാണ് സാർക്ക് സമ്മേളനം അട്ടിമറിക്കാൻ ഇന്ത്യ നടത്തിയ ശ്രമങ്ങളെന്നും നവാസ് ഷെരീഫ് കുറ്റപ്പെടുത്തി. പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ പാക് പ്രതിരോധമന്ത്രി ഖവാജ ആസിഫ് പാക്കധീന കാശ്മീരിലെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. എന്നാൽ പാക് സൈന്യത്തിന്റെ നിലപാടോ റിപ്പോർട്ടോ മന്ത്രിസഭയിൽ ചർച്ചയായില്ല. ഇന്ത്യ പാക്കധീന കാശ്മീരിൽ ആക്രമണം നടത്തിയപ്പോൾ തന്നെ പാക് സർക്കാരും സൈന്യവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത പുറത്തുവന്നിരുന്നു. നവാസ് ഷെരീഫ് ആക്രമണത്തെ അപലപിച്ചപ്പോൾ സൈന്യം ആക്രമണം നടന്നു എന്ന വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.